ഈ കൊറോണ കാലത്ത് കേരളത്തിൽ ഇതുവരെ മൂന്ന് പ്രമുഖ വ്യക്തികളാണ് മരണമടഞ്ഞത്. അതിൽ ആദ്യത്തെ ആൾ മെയ് ഒന്നിന് മരണമടഞ്ഞ മലയോര കർഷകന്റെ നൊമ്പരം നെഞ്ചില്ലേറ്റുവാങ്ങിയ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ആയിരുന്നു. അദ്ദേഹം ഒരു ഗർജിക്കുന്ന സിംഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നും ഒറ്റയ്ക്കായിരുന്നു. മണ്ണിൽ പണിയുന്നവൻ്റെ ദണ്ണം കാണാത്ത ഒരുത്തനും വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന അദ്ദേഹത്തിൻ്റെ തീഷ്ണ സ്വരം മലമടുക്കുകളെ പ്രകമ്പനം കൊള്ളിച്ചു. നെറുകെട്ട രാഷ്ട്രീയ കോമരങ്ങൾ അതിൽ കിടുങ്ങി വിറച്ചു. സത്യം പറയുന്നവൻ എന്നും ക്രൂശിക്കപ്പെടുമെന്ന് അദ്ദേഹം മരണശേഷവും നമ്മെ പഠിപ്പിച്ചു. മക്കളെ ചൊല്ലി എന്നും വേദനിച്ച ആ നല്ല അപ്പനെ ഒരു നോക്ക് കാണുവാനോ ഉചിതമായി യാത്ര അയക്കുവാനോ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അനുവദിച്ചില്ല. നിയമത്തിൻ്റെ കുരുക്കുകൾ മുറുക്കി രാഷ്ട്രീയക്കാർ അദ്ദേഹത്തോട് പക തീർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര വിശ്വാസ ലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ തീരാ വേദനയായി മാറി. കൊറോണ കാലത്ത് മരണമടഞ്ഞ രണ്ടാമത്തെയാൾ മെയ് 28 അന്തരിച്ച ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാവുമായിരുന്ന MP വീരേന്ദ്രകുമാർ ആയിരുന്നു. മൃതസംസ്കാരത്തിന് 20 പേർ മാത്രം അനുവദിക്കപ്പെടുന്ന ആ സമയത്ത് നടന്ന ഈ മരണാനന്തര ചടങ്ങിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ നേർസാക്ഷ്യങ്ങളാണ്. മൂന്നാമത്തെയാൾ June 11 മരണമടഞ്ഞ CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുമായ PK കുഞ്ഞനന്ദൻ ആണ്. അൻപത് പേർക്ക് മാത്രമാണ് പരമാവധി പങ്കെടുക്കാവുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരം കേരളം ഭരിക്കുന്ന പാർട്ടി, അതായത് ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഠിനമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവർ അതെപ്രകാരമാണ് നടത്തിയതെന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. ഇതുവഴി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ എന്ത് സന്ദേശമാണ് കേരള ജനതയ്ക്ക് നൽകുന്നത്? രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി ഒരു നാടിൻ്റെ മുഴുവൻ സുരക്ഷ അപകടത്തിലാക്കുമ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങുന്നവരുടെ പോലും പുറം തല്ലിപ്പൊളിച്ച പോലീസ് ഇവിടെ കാക്കിയിട്ട് കാവൽ നിൽക്കുകയാണ്. ഈ കൊറോണ കാലത്ത് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ മരിക്കുമ്പോൾ നിയമങ്ങൾ കയ്യിലെടുത്ത് ജനങ്ങളെയും കൊറോണയെ തന്നെയും വെല്ലുവിളിക്കുന്ന പ്രവണത സാക്ഷര കേരളത്തിന് അപമാനമല്ലേ?